പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമായ പ്രതിഭയുടെ വരവ് മല്ലികയെ ഞെട്ടിക്കുന്നുവെങ്കിലും മല്ലിക മാറ്റങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് തന്റെ ഉദ്ദേശം നടന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് പ്രതിഭയെ റൂമിലെത്തിക്കുന്ന സുജ പ്രതിഭയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇതിനിടയിൽ പ്രതിഭ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് എവിടെ നിന്നാണ് ശബ്ദമുണ്ടായത് എന്ന് കണ്ടെത്തുന്നതിനായി സുജ ശ്രമിക്കുന്നുവെങ്കിലും സത്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത പ്രതിഭ എല്ലാം മറച്ചുവെക്കുകയും സുജയെ കളിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ പ്രതിഭയെ കാണുന്നതിനായി ഭാസ്കരനെത്തുകയും തന്റെ മകന് പഠിക്കുന്നതിനായി അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്നും സോനയും അവനും ഒരുമിച്ചാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം പ്രതിഭയോട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് പ്രതിഭയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഭാസ്കരന്റെ മകനെ സഹായിക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം മനസ്സിൽ പറയുകയും തനിക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യം കാണേണ്ടതുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് മനുവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ മനു തനിക്ക് അനുമോളെ സ്വന്തം മകളായി അംഗീകരിച്ച് അഞ്ജനയെപ്പോലെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം വ്യക്തമാക്കുകയും അതിൽ തന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അഞ്ജനയ്ക്ക് പ്രതിഭയുടെ മെസ്സേജ് വന്നതിനെ തുടർന്ന് പ്രതിഭ വീണ്ടും ആരോഗ്യശേഷി തിരിച്ചെടുത്തു എന്നുള്ള കണക്കുകൂട്ടലിൽ ഉടൻ തന്നെ പ്രതിഭയെ കാണുന്നതിനായി അഞ്ജന ചെല്ലുന്നുവെങ്കിലും അഞ്ജനയെ പറ്റിക്കാൻ തന്നെ ഉറച്ചു തീരുമാനമെടുത്ത പ്രതിഭ തനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നും യാതൊരു അനക്കവും തന്റെ കൈകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുമുള്ള രീതിയിൽ അഭിനയിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ അഭിനയത്തിൽ അഞ്ജന വീണു പോവുകയും നിരാശയോടെ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് സുജ തന്റെ വിഷമമെല്ലാം അഞ്ജനയോട് പറഞ്ഞതിനെ തുടർന്ന് അഞ്ജന താൻ ഷാജിയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നുള്ള ഉറപ്പ് നൽകുന്നു. ഇതേ സമയം അനുമോളുമായി തന്റെ സ്നേഹം മല്ലിക പ്രകടിപ്പിക്കുകയും മല്ലികയുടെ അടുത്തേക്ക് ചെല്ലുന്ന അഞ്ജനയോട് പ്രതിഭയുടെ കാര്യത്തിൽ തനിക്കിപ്പോൾ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ അഞ്ജനയുടെയും മല്ലികയുടെയും എല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മുന്നേറുന്ന പ്രതിഭയുടെ ഈ ചതി മല്ലിക തിരിച്ചറിയുകയാണ് എങ്കിൽ മല്ലിക പ്രതിഭയെ ജീവനോട് വെക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മല്ലിക അറിയാതെ തന്നെ മല്ലികയെ പൊളിച്ചടുക്കുന്നതിനായി പ്രതിഭയ്ക്ക് സാധിക്കുമോ എന്നറിയുന്നതിനു വേണ്ടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഒന്നും അറിയാത്ത മല്ലിക പ്രതിഭയെ ചെന്ന് കണ്ട് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ മണ്ടത്തരങ്ങളെല്ലാം പ്രതിഭയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും അതുമൂലം മല്ലിക തന്റെ നാശം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത്. പ്രതിഭയും മല്ലികയും തമ്മിലുള്ള ഈ മത്സരത്തിനു പിന്നിലെ രഹസ്യമാണ് ഇനി വരും എപ്പിസോഡുകളിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.